റിയൽ ലൈഫിൽ ഒരു ഹീറോ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെൻസീവ് ആയ ഡ്രസ്സ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയ ഗ്യാങ്ങിനെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുന്നവരായിക്കോട്ടെ, ഒരു ഹീറോ ആകാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകും. ആ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 10 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സൊ ദ ടിപ്പ് നമ്പർ 1, ലെറ്റ് ഗോ ഓഫ് യുവർ ഈഗോ. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ കണ്ടില്ല എന്ന് വരാം, ആൻഡ് ദാറ്റ്സ് ഓക്കെ. ബട്ട് നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം, നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു പരിചയമില്ലാത്ത, ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പ്രേസ് ചെയ്യുന്നതിലല്ല, മീൻസ് നിങ്ങളെ അഭിനന്ദിക്കുകയും പൊക്കി പറയുകയും ചെയ്യുന്നതിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പകരം ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ആ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തല്ലോ എന്നുള്ളൊരു ഫീലിംഗ്, ആ ഫീലിങ്ങിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ മുഖത്തെ ചിരി കാണുന്നതിൽ സന്തോഷം കണ്ടെത്തുക. വേറൊരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? നല്ല സന്തോഷം തോന്നും ഇല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. നമ്പർ 2, ഇനീഷ്യേറ്റ് ദ ചേഞ്ച് യു വാണ്ട് ടു സീ. ഒരു ഹീറോ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോട് നടന്നാൽ പോരാ. ഒരു ഹീറോ എപ്പോഴും എങ്ങനെ ആക്ഷൻ എടുക്കണം, എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ഒരാളെ സഹായിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും. സോ ഡു ഇറ്റ്, ടേക്ക് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ മറ്റുള്ള ആളുകൾ ഈ നേച്ചറിലൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു ക്ലബ്ബൊക്കെ രൂപീകരിച്ചിട്ട് ഒരു കമ്പോസ്റ്റ് ബിന്ന് റെഡിയാക്കുകയും ഇനിയും വേസ്റ്റ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആളുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്യണം. ഇനീഷ്യേറ്റ് ദ ചേഞ്ച്. നമ്പർ 3, പുട്ട് അതേഴ്സ് ബിഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ ആവശ്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നോക്കണം. നിങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് മറ്റുള്ള ആളുകളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് തൻ്റെ കൊളീഗ്സിനെ എത്രത്തോളം വർക്ക് ലോഡാണ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾ നോക്കണം. റിമെമ്പർ, എല്ലാ ആളുകളും ഡിഫറെൻ്റ് ആയിട്ടാണ് ചിന്തിക്കുക. നിങ്ങൾക്ക് ഈസിയായി തോന്നുന്ന ഒരു കാര്യം ബാക്കിയുള്ളവർക്കും ഈസിയായി തോന്നണം എന്നില്ല. നിങ്ങൾക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അങ്ങനെ ആകണം എന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യുക. നമ്പർ 4, ബി റെഡി ടു ആക്ട് വെൻ അതേഴ്സ് ആർ പാസീവ്. എല്ലാ ആളുകളും ഭയങ്കര ബിസിയാണ് അല്ലേ? ഒരു ടിപ്പിക്കൽ പേഴ്സൺ എപ്പോഴും തന്നിൽ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. തൻ്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനോട് റിയാക്ട് ചെയ്യില്ല. ബട്ട് എ ഹീറോ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് നേരെ വേൽ ചൂണ്ടുന്നവരായിരിക്കും ഒരു യഥാർത്ഥ ഹീറോ. വളരെ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഫ്രണ്ടോ ക്ലാസ്മേറ്റോ അല്ലെങ്കിൽ കോവർക്കറൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക. അന്നേക്ക് വകയില്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. എപ്പോഴും നിങ്ങളുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ്, സഹായ ഹസ്തങ്ങൾ ഓപ്പൺ ആക്കി വയ്ക്കുക. നമ്പർ 5, വോളണ്ടിയർ യുവർ ടൈം. നമുക്ക് ചുറ്റും ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്. വയസ്സായവർക്ക് വേണ്ടിയിട്ടും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഒരു വോളണ്ടിയർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വർക്ക് ചെയ്യുക. ദാറ്റ്സ് ആൾസോ മേക്ക് യു ഫീൽ ഗുഡ്. നമ്പർ 6, വോളണ്ടിയർ യുവർ ടാലൻസ്. ആദ്യം നിങ്ങൾക്കുള്ള കഴിവുകളെ പറ്റി ചിന്തിക്കുക. എന്തൊക്കെ യൂസ്ഫുൾ സ്കിൽസ് ആണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ചോദിക്കുക. അവർക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് പറഞ്ഞുതരാൻ പറ്റും. ദെൻ നിങ്ങൾ ആ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ സ്കില്ല് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. നിങ്ങളൊരു പബ്ലിക് സ്പീക്കർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് പ്രോജക്ട്സ് ഒക്കെ റെഡിയാക്കുന്നതിൽ നല്ല സ്കില് ഉണ്ടാകാം. മേ ബി നിങ്ങൾ നല്ലൊരു ലിസണർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാകും. ലൈക്ക് നിങ്ങളിപ്പോൾ നല്ലൊരു ടീച്ചറാണെങ്കിൽ പഠനത്തിൽ പിന്നോട് നിൽക്കുന്നവരെ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിപ്പിക്കാം, അവരെ എൻകറേജ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സ്കില്ല് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഉപയോഗിക്കുക. നമ്പർ 7, ആസ്ക് സം വൺ ഇഫ് ദേ കുഡ് യൂസ് സം ഹെൽപ്പ്. ചില ആളുകളുണ്ട്, ലൈക്ക് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, വയസ്സായിട്ടുള്ളവർ, അവർക്കൊക്കെ സഹായം ആവശ്യമുണ്ടാകും. ബട്ട് ചോദിക്കാനൊരു മടിയായിരിക്കും. സോ അങ്ങനത്തെ അവസരങ്ങളിൽ നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കുക എന്തെങ്കിലും സഹായം വേണോ എന്ന്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്പർ 8, യൂസ് സ്മോൾ ജെസ്റ്റേഴ്സ്.
ഒരു ഹീറോ ആയിട്ടുള്ള ആള് ലൈഫിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും. ലൈക്ക് ഒരാൾ വരുമ്പോൾ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുക, ഒരു ഫ്രണ്ടിനെ ലഞ്ചിന് കൂട്ടിക്കൊണ്ടുപോവുക, ലിഫ്റ്റ് കൊടുക്കുക, ചെറിയൊരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുക, ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു താങ്ക്സ് പറയുക, അങ്ങനെ നമ്മൾ ലൈഫിൽ നിസ്സാരം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല കാര്യങ്ങൾക്കും ആക്ച്വലി വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ടൈം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും മിസ്സാക്കാതിരിക്കുക. നമ്പർ 9, പ്രൊമോട്ട് ദ ഗുഡ്. സോ ഒരു ഹീറോ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം, ചാരിറ്റി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം, ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ അതിനെതിരെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷേ അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയോ, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. ബിക്കോസ് ഓരോ തവണ നിങ്ങൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റ് ആവും ഉണ്ടാകുക, വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. സോ പ്രൊമോട്ട് ദ ഗുഡ്. നമ്പർ 10, ലേൺ ഫ്രം യുവർ ഹീറോസ്. നിങ്ങളുടെ ഒരു റോൾ മോഡൽ ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ഹീറോ ആയിട്ടൊക്കെ സങ്കല്പിക്കുന്ന ആളുണ്ടായിരിക്കുമല്ലോ, അവർ ചെയ്യുന്ന ആ നല്ല കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ കോപ്പി ചെയ്യുക. അവരെന്ത് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ അവരെ ഒരു ഹീറോ ആയിട്ട് കാണുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കുക. കഴിയുമെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, അങ്ങനെ അവരിലെ നല്ല ക്വാളിറ്റീസൊക്കെ നിങ്ങളുടെ ലൈഫിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ 10 കാര്യങ്ങളൊക്കെ നിങ്ങളും ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു നല്ല ഹീറോ ആയിട്ട് മാറാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ടുഡേ. അപ്പം എന്തായാലും എന്താ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടങ്ങുന്ന ഇതുപോലുള്ള മോട്ടിവേഷണൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.